ഇവാനാസാനും പിള്ളേരും ഇന്ന് നാലാം അംഗത്തിന് പുറപ്പെടുകയാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ തങ്ങളുടെ നാലാമത്തെ ജയത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സും ബ്ലാസ്റ്റേഴ്സിന്റെ ഹൃദയമായ മഞ്ഞപ്പടയും തയ്യാറെടുത്തു കഴിഞ്ഞു. നിലവിൽ പോയിന്റ് പട്ടികയിൽ താഴെയുള്ള ബംഗാൾ കടുവകളെ കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ മലർത്തിയടിക്കാൻ പോകത്തക്ക തരത്തിൽ ശക്തരാണ് കരുവിട്ടിക്കരുത്തുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൊമ്പന്മാർ. കൊച്ചിയിൽ ഒഡീഷയ്ക്കെതിരെ പൊരുതി നേടിയ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇവാൻ വുക്കോമനോവിച്ചും സംഘവും. ബംഗാൾ പടയെ നേരിടുക ഇന്ന് വൈകിട്ട് 7:30. വിജയപ്രതീക്ഷയെ വാനോളമുയർത്തുന്ന നിരവധി ഘടകങ്ങൾ ബ്ലാസ്റ്റേഴ്സിനൊപ്പമുണ്ട്. മികച്ച ഫോമിലുള്ള നായകൻ അഡ്രിയാൻ ലൂണ തന്നെയാണ് ഏറ്റവും വലിയ പ്രതീക്ഷ. ഡിമിത്രിയോസ്, ഡയമൻഡക്കോസ് എന്നിവരുടെ പരിചയ സമ്പത്താണ് മുന്നേറ്റ നിരക്ക് കരുത്ത്. നിർണായകമായ പെനാൾറ്റി സേവിലൂടെ ഒഡീഷയ്ക്കെതിരായ വിജയത്തിൽ പ്രധാന പങ്കുവഹിച്ച മലയാളി ഗോൾ കീപ്പർ സച്ചിൻ സുരേഷും മികച്ച ഫോമിലാണ്. ഇതുവരെ കളിച്ച കളികളിൽ ഹോം മാച്ച് എല്ലാം വിജയിക്കുകയും കളിച്ച ഒരൊറ്റ എവേ മാച്ച് മാത്രം തോൽക്കുകയും ചെയ്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാമത്തെ എവേ മാച്ച് എന്ന പ്രത്യേകതയും ഇന്നത്തെ കളിക്കുണ്ട്. പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനം പിടിക്കുക, മികച്ച കളി സമ്മാനിക്കുക എന്നത് തന്നെയാണ് കപ്പിത്താൻ ഇവാൻ വുക്കോമനോവിച്ചിന്റെ തീരുമാനം. പുതിയ യുവതാരങ്ങൾ ഗെയിമിൽ വ്യത്യസ്ത പൊസിഷൻ കളിക്കാൻ പോകുന്നത്ര പ്രാപ്തിയുള്ള താരങ്ങളാണ് എന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിന് കരുത്താണ്. അതേസമയം എതിരാളിയായ ഈസ്റ്റ് ബംഗാളിന്റെ ഈ സീസണിലെ പ്രകടനം അത്ര മികച്ചതല്ല. 4 മത്സരങ്ങളിൽ ഇതുവരെ നേടാനായത് 1 ജയം മാത്രം. 2 തോൽവിയും 1 സമനിലയും അടക്കം 4 പോയിന്റുമായി ടേബിളിൽ 9-ാമതാണ് ഇവർ. കഴിഞ്ഞ തവണ ബ്ലാസ്റ്റേഴ്സിനായി കളിച്ച ഹെർമൻ ജ്യോത് ഖബ്രയും ഗോൾ കീപ്പർ പ്രബ്സുഖൻ ഗില്ലും ഇത്തവണ ഈസ്റ്റ് ബംഗാൾ നിരയിലാണ്. കഴിഞ്ഞ സീസണിൽ കൊൽക്കത്തയിൽ നടന്ന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചതിന്റെ ഓർമ്മകളുമായിട്ടാണ് ഈസ്റ്റ് ബംഗാൾ കച്ചമുറക്കി കളത്തിലിറങ്ങുക. ഇന്നത്തെ മത്സരത്തിൽ ജയിക്കാനായാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് 1-ാം സ്ഥാനത്തെത്താം. കളിച്ച 5 മത്സരങ്ങളിൽ 3 ജയിച്ച് 10 പോയിന്റുമായി 5-ാം സ്ഥാനത്താണ് കേരളം. പുതിയ സീസണിലെ 2-ാം എവേ മത്സരത്തിന് ബ്ലാസ്റ്റേഴ്സ് തയ്യാറെടുക്കുമ്പോൾ ക്യാപ്റ്റൻ ഇവാൻ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഓരോ കളികളിലും തെറ്റുകൾ ഉണ്ടാകുന്നത് കൊണ്ട് വാർ വരണം എന്നതാണ്. 2015 മുതൽ ബെൽജിയത്തിൽ അടക്കം വാർ വരുന്നു. പല രാജ്യത്തും തേർഡ് ജനറേഷൻ വാർ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അത് ഇവിടെ കൊണ്ടുവരണം. റഫറിമാർക്ക് ടെക്നിക്കലായുള്ള സഹായം ലഭിക്കുമ്പോൾ കൃത്യമായ തീരുമാനമെടുക്കാൻ അവർക്ക് എളുപ്പമാകും. ഉപദേശങ്ങളും മുന്നറിയിപ്പുകളും ഒക്കെ നൽകി കളിക്കളത്തിൽ കാലുകൾ കൊണ്ട് വിസ്മയം തീർക്കാൻ പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന പടക്കപ്പലിന് 1 ലക്ഷ്യമേയുള്ളൂ. ഫൈനൽ മത്സരത്തിന്റെ അവസാനത്തെ വിസിൽ മുഴങ്ങുമ്പോൾ ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ വിജയ കിരീടത്തിൽ അഭിമാനത്തോടുകൂടി മുറുക്ക് പിടിക്കുന്നത് ഇവാനും അയാളുടെ 11 ഇന്ദ്രജാലക്കാരന്മാരുമായിരിക്കും. അതിന് സാക്ഷിയായി ചുറ്റും ആ മഞ്ഞക്കടലും.